ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മളൊരു മെഗാ ബിഗ് അൺബോക്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ തമ്മേൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു സ്മാർട്ട് ടി വി ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ ഫോർ കെ സ്മാർട്ട് യു എച്ച് ഡി ടി വി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടി വി ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓഡിയോ ഇതിൻ്റെ ബാക്കിൽ കൊടുക്കുകയാണ് അൺബോക്സിങ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ ബില്ലൊന്നും അത് ബോക്സ് പൊളിക്കരുത് അതിൻ്റെയൊക്കെ വാറണ്ടി കാർഡും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാനുള്ളതുകൊണ്ട് അത് പൊളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊളിക്കുന്നത് ഒരു തരക്കേടില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചത് അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു രീതിയിലുള്ള അൺബോക്സും കാണിച്ചതാണ് പിന്നെ ഞാൻ വാങ്ങാൻ പോയ ഷോപ്പിൻ്റെ ചെറിയൊരു ഓവർവ്യൂവും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കണ്ടുവരിക അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ടി വിൻ്റെ ഫുൾ സ്പെക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ തർക്കം സബ്സ്ക്രൈബായിട്ട് തെക്കണം തൊട്ടത്തുള്ള ബെല്ലക്കൻ കൂടി നിങ്ങൾ ചെയ്തു വെക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെവൻ ഇറ്റ്സ് മീ സച്ചിൻ സുഗൈസ് അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ടി വി വാങ്ങാൻ പോയ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ചതാണ് അവിടെ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ടി വിയും അത് ഏതൊക്കെ സൈസുള്ള ടിവിയും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ ഇതൊരു എയ്റ്റ് കെ ടി വി ആണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു രാക്ഷ്യവും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും നിങ്ങൾ മാക്സിമം ഇത് ഫുൾ ക്വാളിറ്റിയിൽ കണ്ടാലറിയാം അത് എത്രത്തോളം അതിൻ്റെ ഒരു എന്ത് രസമായി ഇത് കാണാം അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചത് പിന്നെ അവിടെ വേറെ കുറേ ടൈപ്പ് സാധനങ്ങൾ കിട്ടും ഇത് വേറൊരു ക്ലിപ്പാണ് എയ് കെ ഒരു ക്ലിപ്പാണ് പിന്നെ ഹോം തിയേറ്റർ ഉണ്ട് അങ്ങനെ എ സിയും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരുവിധം എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ ഉണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അൺബോക്സിങ് ആണ് അപ്പോൾ ഇതിന് ഓഡിയോ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇത് പൊളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അവരൊരാൾ തന്നെ വന്ന് അത് പൊളിക്കുകയാണ് ഞാനും ജസ്റ്റ് ഒന്ന് സപ്പോർട്ടിന് നിന്ന് കൊടുത്തതുള്ളൂ അൺബോക്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അൺബോക്സിങ് കാണിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് സാംസങ് യു എസ് ഡി ടി വി മൈ ജി ഹാപ്പി മൈ ജി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടി വി അതിനുള്ളിലാണ് വരുന്നത് അതിൽ തെർമോക്കോളും പിന്നെ അതിന് കുറച്ച് പേപ്പർ വർക്കും പിന്നെ തെർമോക്കോൾ എന്ന് പറയുന്നത് അത് നല്ല പ്രൊട്ടക്റ്റഡ് ആ തെർമോക്കോളിട്ട് കറക്റ്റായി നിൽക്കുന്നതുകൊണ്ട് വേറെ പോറലൊന്നും വരില്ല ടി വിക്ക് പിന്നെ അതിൻ്റെ പേപ്പറും അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതാണ് നമ്മൾ ടി വി വരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ടി വി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആ കവർ മാറ്റുന്നുണ്ട് അപ്പോൾ ടി വി അത്യാവശ്യം അടിപൊളി ടി വി തന്നെ കേട്ടോ ഞാൻ ഇനിയുള്ള സ്പെക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ടി വിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും അപ്പോൾ ഭയങ്കര ചെറു ചെറുതല്ല ഫോർട്ടി നയൻ ഇഞ്ചാണ് പക്ഷേ ഒരു ഒതുങ്ങിയതാണ് നല്ലൊരു ഹാൻഡ്ലി ഫീലിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ടി വി വരുന്നത് ഇനി ആ ബോക്സിനുള്ളിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ബോക്സിൻ്റെ ഉള്ളിൽ പിന്നെ വരുന്നത് ഈ ഒരു കാണുന്ന പേപ്പർ വർക്കുകളാണ് പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ യൂസർ മാനുവൽ പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡ് പിന്നെ അതിൻ്റെ ആ ടി വിയിൽ എന്തൊക്കെ ടൈപ്പ് പോർട്ടുകളുണ്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ യൂസർ മാനുവൽ യു എച്ച് ഡി ടി വി സീരീസ് സെവൻ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു റിമോട്ട് വരുന്നത് ഭയങ്കര ഹാൻഡ്ലിങ്ങിനൊക്കെ സുഖമുള്ള റിമോട്ടാണ് ഇൻബിൽഡ് സ്വിച്ചുകളൊക്കെ വരുന്നത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നോക്കാൻ നല്ല ചെറിയ ചെറിയ റിമോട്ടാണ് കണ്ടില്ല ഞാൻ കൈ പിടിക്കുമ്പോൾ തന്നെ വളരെ ചെറുതാണ് ഹാൻഡ്ലിങ്ങിന് സുഖമാണ് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഐറ്റംസുകളാണ് അപ്പം നിങ്ങൾ അൺബോക്സിങ് കണ്ട് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആ ഒരു അൺബോക്സിങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ സ്പെക്കുകൾ പണമെന്നുണ്ട് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ സീരീസ് ഇതൊരു സെവൻ സീരീസ് സാംസങ് ടി വി ആണ് അപ്പോൾ ഇതിൻ്റെ റെസല്യൂഷൻ നോക്കുകയാണെങ്കിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഇൻറ്റു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എൻ്റെ റെസല്യൂഷൻ വരുന്നത് ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് എച്ച് ഡി എം ഐ പോർട്ട് വരുന്നുണ്ട് രണ്ട് യു എസ് ബി പോർട്ടാണ് കാര്യമായിട്ട് ഇതിൽ വരുന്നത് നമുക്ക് എക്സ്ട്രാ നമ്മളെ ടി വിയിലേക്ക് കണക്ഷനൊക്കെ കൊടുക്കാനുള്ള നമ്മുടെ മലയാളം ചാനൽ സ്പോർട്സ് ചാനലൊക്കെ കിട്ടാനുള്ളൊരു ഫോട്ടോ അതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മോഷൻ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് പി ക്യു ഐ വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പക്ഷേ ഡിസ്പ്ലേ ഞാൻ നിങ്ങൾക്ക് പ്രത്യേക ഇതിൽ തന്നെ പറഞ്ഞാൽ കിഡ്ഡിലെ ഡിസ്പ്ലേ ആണ് ഒരു എക്ച്വൽ ഡിസ്പ്ലേ ആണ് പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് അതായത് വൺ എം ട്വൻറ്റി ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ ഒരു ഇതിൽ വരുന്നത് പിന്നെ നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിക്ചർ യു എച്ച് ഡി എൻജിൻ ആണ് ഇതിനെ പിക്ചർ എൻജിൻ കൊടുത്തത് യു എച്ച് ഡി ആണ് അതിൽ എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് വരുന്നുണ്ട് അതായത് ഹൈ ഡൈനാമിക് റേഞ്ച് സപ്പോർട്ട് തന്നെയാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ എച്ച് എൽ ജി സപ്പോർട്ടഡാണ് അതിൽ ഹൈബ്രിഡ് ലോ ഗാമ എന്ന് പറഞ്ഞ സപ്പോർട്ടഡ് ആണ് മെഗ കോൺട്രാസ്റ്റ് ഉണ്ട് പ്യുവർ കളറാണ് കോൺട്രാസ്റ്റ് എൻഹാൻസർ ഉണ്ട് അതേപോലെ ഓട്ടോ മോഷൻ പ്ലസ് ഉണ്ട് ഫിലിം ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല മോഡുകളും അവർ ഈ ഒരു എന്താ പറയുക വീഡിയോയില് കാര്യമായിട്ട് അവർ ആ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമ്മളിതിൻ്റെ ഓഡിയോ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് എന്ന് പറഞ്ഞൊരു സ്പീക്കർ സിസ്റ്റമാണ് അവർ ഓഡിയോ ആയിക്കൊടുത്തിട്ടുള്ളത് അതിൽ ഡയലോഗ് എൻഹാൻസ്മെൻറ് ഉണ്ട് പിന്നെ ട്വൻറ്റി വാട്ടിൻ്റെ ഒരു സൗണ്ട് ഔട്ട് പുട്ട് പിന്നെ ടു സി എച്ചിൻ്റെ സ്പീക്കറാണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലെന്താ പറയുക ബ്ലൂടൂത്ത് ഓഡിയോ വരുന്നുണ്ട് മൾട്ടി റൂം ലിങ്ക് വരുന്നുണ്ട് അങ്ങനത്തെ ഓഡിയോക്ക് വേണ്ട ഒരുവിധ സെറ്റപ്പുകളൊക്കെ അവർ അവരിതിൽ ഈ ഒരു ടി വിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇതിന് അത്യാവശ്യം അല്ലാത്ത ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ ബിഗ്സ് ബി വരുന്നില്ല അതായത് ഒരുവിധം കൺട്രികളൊക്കെ സപ്പോർട്ടാവും ഈ ബിഗ്സ് ബി പിന്നെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഫീച്ചർ ആ ഒരു ടി വിയിൽ വന്നിട്ടുള്ളൂ പിന്നെ ഗാലറി സ്മാർട്ട് തിങ്സ് ഉണ്ട് പിന്നെ അതിൽ സ്മാർട്ട് തിങ്സ് ആപ്പ് ഉണ്ട് പിന്നെ നമ്മളെ മൊബൈൽ ടു ടി വി മിററിങ് ഉണ്ട് അപ്പോൾ ഞാനത് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ വൈഫൈ ഡയറക്റ്റ് ഉണ്ട് ടി വി സൗണ്ട് മൊബൈൽ സൗണ്ട് മിററിങ് അങ്ങനെ കുറെ പിന്നെ നമ്മളുടെ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് വരുന്നത് പിന്നെ നമ്മളുടെ ലൈറ്റ് വോൾട്ട് അതേപോലെ വൈഫൈ ത്രീ ജി സപ്പോർട്ട് ഈ വക കാര്യങ്ങളൊക്കെ ഈ ഒരു ടി വിയിൽ സപ്പോർട്ടഡാണ് അപ്പോൾ ഓവറോൾ പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഇത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് സിമ്പിൾ ലൂമിനസിൻ്റെ ഒരു സ്റ്റാൻഡാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഷാഡോ ബ്ലാക്ക് ആണ് പിന്നെ ഇതിൻ്റെ പ്രൊസസർ വരുന്നത് ക്വാർഡ് കോറിൻ്റെ ഒരു പ്രൊസസർ ആണ് അതിൽ എന്താ പറയുക നമ്മളെ ഗെയിം മോഡും കാര്യങ്ങളൊക്കെ ഇതിൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു പെട്ടെന്നൊരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇത്രയും സ്പെക്കുകളാണ് ഈ ഒരു എന്താ പറയുക ടി വിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ടി വി സ്മാർട്ട് മിറർ ചെയ്യുന്നൊരു സെറ്റപ്പാണ് നമ്മൾ ഫോണിലൂടെ നമ്മളെന്താ പറയുക കണക്ട് ചെയ്യും നമ്മൾ ഫോണിലൂടെ നമ്മൾ ഒരു സ്മാർട്ട് മോട്ടറിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും അത് സാംസങ് ഫോണുകളാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണ്ട ഇതിൽ ഞാൻ എൻ്റെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാനത് ആ ടി വി ആയിട്ട് കണക്റ്റ് ചെയ്ത് എന്നിട്ടാണ് ഞാൻ ആ ടി വിയിൽ നിങ്ങളിപ്പോൾ കണ്ടില്ല ടി വിയിൽ ഈ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ നമുക്ക് ടി വിയിലേക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇനി നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ബാക്കിയാണ് കേട്ടോ ഒന്നും പറയാൻ അടിപൊളി ഡീറ്റെയിൽ ക്രിസ്പ് ഡീറ്റെയിൽസാണ് അതായത് ഓരോ വള്ളി പുള്ളി കീറി കൃത്യം നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് വരുന്നത് അതേപോലെ എച്ച് ഡി ആർ വരുന്നുണ്ട് അതായത് നല്ല ഡീറ്റെയിൽസ് ബ്രൈറ്റും ഡാർക്ക് സീനും സീൻ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റാണ് ഡാർക്ക് ബ്ലാക്ക് ഒക്കെ നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ബെറ്റർ ക്ലാരിറ്റി നല്ല രീതിയിൽ ഫോർ കെ ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സപ്പോർട്ടഡ് വീഡിയോ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ട് പിന്നെ ഇതിന് കൊടുത്തിട്ടുള്ളത് യു എച്ച് ഡി പ്രൊസസർ ആണ് അത് അൾട്രാ ഹൈ ഡെഫിനിഷൻ പ്രൊസസർ ആണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ കളറ് കോൺട്രാസ്റ്റ് റേഷ്യോ എച്ച് ഡി ആർ ഇതൊക്കെ ഓട്ടോമാറ്റിക്ക് സീൻസിനനുസരിച്ച് കൺട്രോൾ ഇത് സെറ്റപ്പ് ആക്കി വരും പിന്നെ നമുക്ക് ഇതിൽ ബിഗ്സ് ബി വരുന്നുണ്ട് ബിഗ്സ് ബി ഓൺ ടി വി വിത്ത് റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട് അപ്പോൾ ബിഗ്സ് ബി വെച്ചാൽ നമ്മൾ ഒരു കമാൻഡ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബിഗ്സ് ബി ആ ഒരു ബട്ടൺ ഉണ്ട് റിമോട്ടിലെ ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഗ്സ് ബി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടുവരാം മിനിസ്റ്റർ ഇപ്പം നിങ്ങളൊരു വീഡിയോ കണ്ടില്ല അതിൽ നമ്മൾ ബിഗ്സ് ബി കൺട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചു തന്നിട്ടത് അപ്പോൾ അടിപൊളി സെറ്റപ്പാണ് പിന്നെ ബിഗ്ഗർ പിക്ചർ അതാണിതിന് പ്രത്യേകം പറയാനുള്ളത് ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ടി വി ആണ് നല്ല വലിയ സ്ക്രീനിൻ്റെ ടി വി ആണ് അപ്പോൾ ഗെയിമിൻ്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ അതിലൊരു സിനിമ കാണുമ്പോൾ അതിനൊരു എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അതേപോലെ നമ്മളൊരു ഫൈറ്റിൻ്റെ ഒക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിലായിപ്പോൾ ആ ഒരു മൂഡിലായിപ്പോയി ആ ഒരു ടി വി കണ്ടോണ്ടിരിക്കുമ്പം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ടി വിൻ്റെ ഡിസ്പ്ലേന്ന് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ സ്ലിം ആണ് സിംപ്ലിസിറ്റിയാണ് ഈ ഒരു ടി വിൻ്റെ സൈസ് എന്ന് പറയുന്ന പോലെ സ്ലിം ആൻഡ് സിമ്പിളാണ് വലിയ തടി കൂടിയത് വണ്ണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ മോഡേൺ ആൻഡ് പോളിഷ്ഡ് ആണ് നല്ല നല്ല പോളിഷ് ഒരു ഗ്ലോ ഒരു ഗ്ലോ ഉണ്ട് നമ്മളുടെ ആ ബാക്ക് സൈഡൊക്കെ നോക്കി ഗ്ലോ വരുന്നുണ്ട് പിന്നെ നമ്മളെ സ്പേസിലൊക്കെ കറക്റ്റായിട്ട് കൊള്ളും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഓവർ തടീന്നില്ലാത്തതുകൊണ്ട് നല്ല സ്ലിം ആയതുകൊണ്ട് കറക്റ്റ് നമ്മൾക്ക് ഏതൊരു സ്പേസിൽ ഈ ഒരു ടി വി വെക്കാൻ പറ്റും പിന്നെ നമുക്കിതിൽ കണക്ഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്മാർട്ട് സ്പീക്കർ മൊബൈൽ ഡിവൈസ് ഇതൊക്കെ നമുക്ക് ഏത് ബ്രാൻഡായാലും പ്രശ്നമില്ല നമുക്ക് ഈ ഒരു ടി വി ആയിട്ട് ഏത് ബ്ലൂടൂത്ത് വഴിയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മളെ യു എസ് ബി പെൻഡ്രൈവ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇതിൽ വരുന്നുണ്ട് ബിഗ്സ് ബി അല്ലാതെ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നുവെച്ചാൽ ചാനൽ ചേഞ്ച് ചെയ്യാനും വോൾ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ പ്ലേബാക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കാര്യമായിട്ട് പറയാനുള്ളതിൻ്റെ ഒരു ഫീച്ചറാണ് എയർപ്ലേ എന്ന് പറയുന്നത് അപ്പോൾ എയർപ്ലേ ടു എന്ന് പറഞ്ഞാൽ നമ്മളെ ആപ്പിൾ ആപ്പിൾ ഒന്നും ഇതുവരെ ഇങ്ങനത്തെ ഒരു ടിവികളോട് കണക്റ്റ് ചെയ്യാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടി വിയിൽ നമുക്ക് ആപ്പിൾ ഫോണുകൾ വരെ കണക്ട് ചെയ്യാൻ പറ്റും അത് വളരെ ഒരു കിടില ഇതാണ് അപ്പോൾ ഇതിൽ ടു ബിൽഡിൻ എയർപ്ലേ വരുന്നുണ്ട് അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ആപ്പിൾ ഫോൺ അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൾ ഫോണിൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റും അതിലുള്ള ഫോട്ടോ വീഡിയോ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടും അതേപോലെ ഇതിൽ ഐഫോൺ ഐപാഡ് ഐ മാക്ക് ഈ വക എന്താ പറയുക ആപ്പിൾ ഡിവൈസസ് ഒക്കെ ഈ ഒരു എന്താ പറയുക ടി വിയിൽ ആണ് ഇതിന് പിന്നെ പറയാനാണെങ്കിൽ നമ്മളെ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം വീഡിയോ പോലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ആണ് അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബ് കൂടുതൽ നിങ്ങൾക്ക് എൻ്റെ ചാനലാണ് കാണിച്ചത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ട് നിൽക്കാം അത് നമുക്ക് നമ്മുടെ ഈ ചാനൽ യൂട്യൂബ് ചാനൽ തന്നെ ഈ ഒരു ടി വിയിൽ ഓപ്പൺ ആക്കാനൊക്കെ പറ്റും പിന്നെ പറയാനാണെങ്കിൽ ഈ ഒരു ടി വിയിൽ ടു ഇയർ വാറണ്ടി വരുന്നുണ്ട് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പ്ലസ് നമ്മൾ ഒരു പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഇതിനെ എക്സ്ട്രാ വാറണ്ടി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഇനി നിങ്ങളേവരും കാത്തിരിക്കുന്നതാണ് ഈ ടി വിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എയ്റ്റി തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു ടി വിക്ക് നമ്മൾ ഓഫ്ലൈനായിട്ട് ഒരു പ്രൈസ് കാണുന്നത് ഞാൻ ഓഫ്ലൈനായിട്ടാണ് ഈ ഒരു ടി വി വാങ്ങിയത് അപ്പോൾ എയ്റ്റി ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് കാണുന്നത് പിന്നെ ഇപ്പം നിങ്ങൾ ഓഫർ ടൈമിലൊക്കെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈസ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും അപ്പം മൊത്തത്തിൽ നോക്കാനൊരു കിടിലൻ ടി വി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് ഫോർ കെ ടി വി ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എന്നെക്കോട്ട് പറയുന്നത് ഞാൻ ഈ ഡയറിയിൽ സ്പെക്കുകളൊക്കെ എഴുതിയിരുത്തിട്ട് അത്യാവശ്യം എനിക്ക് മനസ്സിലായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായ രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ എഴുതിയിരുത്തിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താ പറയുക ഒരുവിധം മനസ്സിലായില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ടി വി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി കൂടുതലായിട്ട് ഞാനൊന്നും പറയണ വിചാരിക്കുന്നത് അത്യാവശ്യമുള്ള വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ണെന്ന് വിചാരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടി വിൻ്റെ എന്തൊരു ഇമ്പ്രഷൻ എന്ത് വന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എത്ര അത്ര മാത്രമല്ല നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഏറ്റവും പ്രധാനമായി നിങ്ങൾ താഴെ ചോപ്പിനെതിരി സബ്സ്ക്രൈബ് തെക്കണം തുറച്ചു തന്നെ ബെല്ലക്കും കൂടി ഒന്ന് ചെയ്ത് വയ്ക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മിസ് സച്ചിൻ സൈനിങ് ഔട്ട്